കിറ്റെക്സ് വിഷയത്തിൽ പരസ്പരം ഏറ്റുമുട്ടി എറണാകുളം ജില്ലയിലെ എംഎൽഎമാരും കിറ്റെക്സ് മാനേജ്മെന്റും. വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയിൽ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയെന്ന് എംഎൽഎമാരായ പി ടി തോമസും എൽദോസ് കുന്നമ്പള്ളിയും ശ്രീനിജനും വ്യക്തമാക്കി. സി എസ് ആർ ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടുണ്ടെന്നും എംഎൽഎമാർ അറിയിച്ചു. എറണാകുളം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു കിറ്റെക്സ് വിഷയത്തിൽ കളക്ടറേറ്റിൽ ചർച്ച നടന്നത്. കിറ്റെക്സിൽ പരിശോധന നടത്തിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും എംഎൽഎമാർക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു. കിറ്റെക്സിൽ തൊഴിൽ വകുപ്പ് മാത്രം കണ്ടെത്തിയത് 8 നിയമലംഘനങ്ങളാണെന്ന് ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി പി ടി തോമസ് എംഎൽഎ പറഞ്ഞു. ഭൂരിഭാഗം ഡിപ്പാർട്ട്മെന്റുകളും ഞങ്ങൾക്ക് നൽകിയ മറുപടി, ഈ കമ്പനി നിയമവിധേയമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന മറുപടിയാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണത്തിൽ അജഗജാന്തരം വ്യത്യാസങ്ങൾ കാണുകയാണ്. വികസന ഫണ്ട് വിനിയോഗത്തിൽ 52 സ്ഥാനത്താണ് സിംഗപ്പൂർ മാതൃകയെന്ന് അവകാശപ്പെടുന്ന കിഴക്കമ്പലം പഞ്ചായത്ത്. സി എസ് ആർ ഫണ്ടിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നും എംഎൽഎമാർ ആവശ്യപ്പെട്ടു. 25,000, 20,000, 15,000 രൂപ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ശമ്പളം കൊടുത്തു എന്നത് രേഖാമൂലമായി അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ എംഎൽഎമാരെ തള്ളി കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബ് രംഗത്തെത്തി. 2020 ഭരണ പ്രതിപക്ഷ എംഎൽഎമാർ ഭയക്കുന്നുവെന്നായിരുന്നു സാബു എം ജേക്കബിന്റെ മറുപടി. 2020 രാഷ്ട്രീയ പ്രവേശനം 2020 പാർട്ടിയെ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഭയക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. 9 സംസ്ഥാനങ്ങളും 4 രാജ്യങ്ങളും ഇതിനോടകം ക്ഷണിച്ചിട്ടുണ്ടെന്നും കിറ്റെക്സ് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്.